മണപ്പുള്ളിക്കാവ് വേലയുടെ വീഡിയോ നമ്മൾ ചെയ്തപ്പോൾ ഒരുപാട് പേര് നമുക്ക് കമന്റിലും മെസ്സേജിലും വന്ന് പറഞ്ഞിരുന്നു ചെനിക്കത്തൂർ വരണം, പൂരം ഒന്ന് കാണണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇന്ന് ഗ്രീൻ ബംഗ കസിൻസ് വന്നിട്ടുള്ളത് ചെനിക്കത്തൂര് പൂരം കാണാനായിട്ടാണ്. പാലക്കാട് ഒറ്റപ്പാലം റോഡിലുള്ള ചെനിക്കത്തൂർ അമ്പലത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. നല്ല ക്രൗഡുണ്ട്, അത്യാവശ്യം നല്ല പൊടിയുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇവിടെ നിൽക്കാനൊന്നും പറ്റില്ല, മാസ്ക് ഇടാതെ നമുക്ക് ഇവിടെ നിൽക്കാനൊന്നും പറ്റില്ല. നിങ്ങൾ ആരെങ്കിലും ഈ ചെനിക്കത്തൂർ പൂരത്തിന് വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ താഴത്തുനിന്ന് കമന്റ് ചെയ്യണേ. അപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചെനിക്കത്തൂർ പൂരത്തിന് വരുന്നത്. കാരണം ഇവിടെ കുറേ ദിവസങ്ങളായിട്ട് ചെറുപൂരങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങൾ ഫൈനൽ ഡേ ആണ് ഇവിടെ വന്നിട്ടുള്ളത്. ഞങ്ങൾക്ക് ഇവിടെ ഏറ്റവും കൂടുതൽ വെറൈറ്റി ആയിട്ട് തോന്നിയത് ഇവിടുത്തെ കുതിരകളിയാണ്. അപ്പോൾ കേരളത്തിൽ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള കുതിരകളി നടക്കുന്നത് ഈ ചെനിക്കത്തൂർ പൂരത്തിനാണ്. 7 ദേശങ്ങളിൽ നിന്നും 16 കുതിരകളാണ് ഇത് ഈ ക്ഷേത്രത്തിൻ്റെ മുന്നിൽ വന്ന് കളിക്കുന്നത്. അത് കളിക്കുന്നത് കാണാൻ തന്നെ വളരെ രസമുള്ളൊരു കാഴ്ചയാണ്. കാരണം പുരുഷജനങ്ങൾ ഈ കുതിരയെ തോളിലേറ്റി ഇങ്ങനെ മുകളിലേക്ക് എറിയും. എന്നിട്ട് അയ്യയ്യോ എന്ന് ആർക്ക് വിളിച്ചുകൊണ്ടാണ് ഈ കുതിരകളി നടക്കുന്നത്. കുതിരകളി കഴിഞ്ഞതിന് ശേഷം രണ്ട് ദിശകളിലായിട്ട് കിഴക്കേച്ചേരി പടിഞ്ഞാറേച്ചേരി എന്നുള്ള രണ്ട് ദിശകളിലായിട്ട് ഈ കുതിരകൾ മാറി നിൽക്കും. കുതിരകളി കഴിഞ്ഞ് കുതിരകൾ രണ്ട് ചേരിയിലേക്ക് മാറുന്നതിന് ശേഷമാണ് തേര് വരുന്നത്. ഈ തേരിന് രണ്ട് സൈഡിലായിട്ട് 4 കുട്ടികൾ കലാരൂപങ്ങളുണ്ടാവും. അപ്പോൾ അത് വന്ന് അതിൻ്റെ ചെറിയ ചെറിയ ഡാൻസുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കാണാനൊക്കെ നല്ല രസമുള്ള കാഴ്ചകളാണ്. കുതിരയുടെയും തേരിൻ്റെ എഴുന്നള്ളിപ്പിന് ശേഷം 7 ദേശങ്ങളിൽ നിന്ന് വന്ന ആനകൾ കിഴക്കും പടിഞ്ഞാറും ആയിട്ട് നിരന്നു നിൽക്കും. അതിനോടൊപ്പം തന്നെ കുടമാറ്റവും നല്ല മേളവും കേൾക്കാം. മേളം കൊടുക്കുന്നതോടൊപ്പം തന്നെ ആളുകളുടെ ആവേശം കൂടിയാണ്. മാത്രമല്ല, എൻ്റെ ബാക്കിൽ പന്തലിൽ ലൈറ്റ് തെളിഞ്ഞു. തെക്കും പടിഞ്ഞാറ് നിന്ന ആനകൾ ഗ്രൗണ്ടിലെ പഞ്ചവാദ്യ മേളങ്ങളോടൊപ്പം തന്നെ നേരെ അമ്പലമുറ്റത്തേക്ക് വരും. അവിടെ നിന്ന് ദേവീ ദർശനം കിട്ടിയതിന് ശേഷം നേരെ അവർ അതാത് ദേശങ്ങളിലേക്ക് മടങ്ങിപ്പോകും. മേളത്തിൻ്റെ കാര്യമാണെങ്കിൽ ഒരു രക്ഷയില്ല. കാരണം ഇവിടെ പടിഞ്ഞാറേച്ചേരിയിൽ പെരുവനം കുട്ടന്മാരുടെ മേളമായിരുന്നു. ദൃശ്യങ്ങളായാലും നിശ്ചല ദൃശ്യങ്ങളായാലും നേരെ വന്ന് ദേവീ ദർശനത്തിന് വേണ്ടി അമ്പ
ഡിഫറെൻ്റ് ആയിട്ടുള്ള വണ്ടി വേഷങ്ങൾ നിങ്ങൾക്ക് കാണാം. അതുപോലെ അതുമാത്രമല്ല, നിങ്ങൾക്ക് എൻ്റെ ബാക്കിൽ ഞാനിപ്പോൾ ഒരു ഗ്യാപ്പ് വിട്ടാൽ നല്ല മ്യൂസിക് കേൾക്കാം. ആ മ്യൂസിക് അതും വണ്ടിയിൽ പല ദശങ്ങണക്കിനോളം സ്പീക്കർ വെച്ചിട്ടാണ് ആ വണ്ടികൾ വരുന്നത്. ചിനക്കത്തൂർ പൂരത്തിൻ്റെ അതിഗംഭീരമായ വിഷ്വൽസ് നിങ്ങൾക്ക് എത്തിച്ചുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇവിടെ എത്തിപ്പെടാൻ പറ്റാത്തവർക്ക് വേണ്ടി ഞങ്ങൾ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. അപ്പോൾ അടുത്ത വർഷം ഉറപ്പായിട്ടും മുൻകൂട്ടി ലീവ് എടുത്ത് പൂരത്തിന് എത്തിച്ചേരാൻ നോക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ.